ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാനായി നാം ഒരുക്കപ്പെടേണ്ട കാലമാണല്ലോ നോമ്പുകാലം. വചനാടിസ്ഥാനത്തിൽ ജീവിതത്തെ നാം സ്ഫുടം ചെയ്തെടുക്കേണ്ട കാലം. ഈ 36-ാം ദിനത്തിൽ ധ്യാനചിന്തയ്ക്കായി വിഷയീഭവിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം യെരുശലേമിലേക്കുള്ള യാത്രാമധ്യയിൽ യെരിഹോവിനടുത്തെത്തിയപ്പോൾ വഴിയരികെ ഇരന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയും രോഗിയായ ആ മനുഷ്യന് സൗഖ്യം നൽകുകയും ചെയ്യുന്ന സംഭവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വഴിയരികെയിരിക്കുന്ന കുരുടനായ മനുഷ്യൻ ഈ സംഭവത്തിന് കാലങ്ങളോളം നീളുന്ന ഒരു സാങ്കത്യമുണ്ട്. വഴിയരികിലെ രോദനത്തിന് കാതോർക്കുന്ന ക്രിസ്തു. ഇന്ന് പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരനുഭവമാണ് നിലവിളികൾക്ക് ചെവി കൊടുക്കുവാനുള്ള മനോഭാവം. തൻ്റെ ശിഷ്യന്മാർ ആൾക്കൂട്ടം മുൻപേ നടക്കുമ്പോൾ ഈ രോദനത്തിന് മുന്നിൽ ശാസന കൊഴിക്കുന്നതായ ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന ആ വിലാപത്തിന് മുന്നിൽ ചെവി കൊടുക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുന്നുള്ളൂ എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. എന്നാൽ ബാഹ്യമായ കണ്ണുകൾ അടഞ്ഞിരുന്നുവെങ്കിലും ആന്തരികമായ കണ്ണുകൾ അഥവാ ഉൾക്കാഴ്ചയുള്ളവനായിരുന്നു ആ കുരുടൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. കാരണം നസറായനായ യേശു കടന്നു പോകുമ്പോൾ സൗഖ്യം നൽകുന്നവനാണ് കർത്താവ് എന്നുള്ള ബോധം ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തെയോ മറ്റ് ഒന്നിനെയും ശ്രദ്ധിക്കുവാൻ അയാൾ മുതിരുന്നില്ല. ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ആ നിലവിളിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ക്രിസ്തു അവിടെ നിന്ന് അവനെ കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത ഇതാണ്. രോദനങ്ങൾക്ക് മുമ്പിൽ ചെവി കൊടുക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? തൻ്റെ ഐഹിക ജീവിതകാലത്ത് രോഗികളായി തന്നെ സമീപിച്ച ഒരാളെ പോലും നിരാശനായി മടക്കി അയച്ചിട്ടില്ല യേശു കർത്താവ്. ആ യേശു കർത്താവിൻ്റെ പിന്മുറക്കാർ എന്ന് അവകാശപ്പെടുന്ന നമുക്ക് ആ ദൗത്യം തുടരുവാനുള്ള ബാധ്യതയില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പലപ്പോഴും മറന്നുപോകുന്ന ഒരു വസ്തുതയാണ് നന്മ ചെയ്യുവാനുള്ളതായ നമ്മുടെ ബാധ്യത. മഹാകവി കുമാരനാശാൻ തൻ്റെ വരികളിൽ ഇപ്രകാരം കോറിയിട്ടിട്ടുണ്ട്: അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. ജ്ഞാനികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് തങ്ങളുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന് നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുണ്ട്. വിലാപങ്ങൾക്ക് മുമ്പിൽ ചെവി കൊടുക്കുന്ന കർത്താവ്. നാം ബൈബിൾ വിശദമായി പരിശോധിക്കുമ്പോൾ സുവിശേഷങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട് സൗഖ്യദായക ശുശ്രൂഷയാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് കാണാവുന്നതാണ്. ആ സൗഖ്യദായക ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ നാം ബാധ്യതയുള്ളവരാണ്. എന്നാൽ ഇന്ന് എപ്രകാരമാണ് നമ്മുടെ ജീവിതങ്ങളിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് എന്നതാണ് ചിന്തനീയമായിട്ടുള്ളത്. കുരുടനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കാഴ്ച ലഭിക്കുക എന്നുള്ളത് അദമ്യമായ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തു നൽകുന്നതിലൂടെ വെളിവാക്കപ്പെടുന്നത് സമൂഹത്തിൽ തള്ളപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പീഡിതർ അവരെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള ആ വലിയ മനസ്സിനെയാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ സബർമതി ആശ്രമത്തിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കഴിഞ്ഞിരുന്ന ആ കാലം, ഒരു ദിവസം അർദ്ധരാത്രി ഒരടുത്ത സമയം ഗാന്ധിജിയെ കിടക്കയിൽ കാണുവാൻ കഴിയുന്നില്ല. കസൂർബ എഴുന്നേറ്റ് നോക്കി,
മുറിയിലെങ്ങുമില്ല, പുറത്തേക്ക് നോക്കി അവിടെയുമില്ല. ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ അന്വേഷിച്ചപ്പോൾ ആശ്രമത്തോട് ചേർന്നുള്ള ഒരു പാതയുണ്ട്. ആ പാതയിൽ കരിന്തേളിന്റെ കുത്തേറ്റ് പിടയുന്ന ഒരു വഴിയാത്രക്കാരനെ ആശ്വസിപ്പിക്കുന്ന ഗാന്ധിജിയാണ് കാണുവാൻ കഴിഞ്ഞത്. എല്ലാവരും ചേർന്ന് ആ മനുഷ്യനെ ശുശ്രൂഷിച്ച ശേഷം തിരികെ നടക്കുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചു, അങ്ങ് ഈ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടിയിരുന്നു? അതിന് ഗാന്ധിജി പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. നന്മ ചെയ്യുന്നതിന് രാവെന്നോ പകലെന്നോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വരികളാണ് അടിവരയിട്ട് സൂക്ഷിക്കേണ്ടത്. നന്മ ചെയ്യുന്നതിന് രാവെന്നോ പകലെന്നോ നോക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിൻ്റെ പ്രവർത്തനം ഈ ലോകത്തിൽ വ്യാപിപ്പിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ചിന്ത ഉണ്ടാകണം. ഇവിടെ കുരുടന് കാഴ്ച നൽകുന്ന ആ കർത്താവ് അവിടെ നമുക്ക് നൽകുന്നതായ സന്ദേശം അത് മാത്രമാണ്, നിങ്ങൾ ഭൂമിയിലൊക്കെയും ഇത്തരത്തിൽ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക, എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി മാറുകയുള്ളൂ. പരലോകത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയതയ്ക്ക് എത്രമാത്രം സ്ഥാനമാണുള്ളത് എന്ന് നാം ചിന്തിക്കുക. ദൈവത്തെ സ്തുതിക്കുവാനായി നാം കൂപ്പുന്ന കരങ്ങൾ വശങ്ങളിൽ ഉള്ള സഹോദരങ്ങളെയും കൂടി ആശ്രയിക്കാനുള്ളതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ജീവിതയാത്രകളിൽ ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന ആ മാർഗം പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. എങ്കിൽ മാത്രമേ ക്രിസ്ത്യാനി എന്ന പേരിന് അർഹനാകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. എവിടെ തളർച്ചയുണ്ടോ അവിടെ താങ്ങാകുവാൻ, എവിടെ ഇരുളിൻ്റെ ആദ്യം പരക്കുന്നുവോ അവിടെ വെളിച്ചമാകുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയത വെളിവാക്കപ്പെടുന്നത്. നമ്മെ രോഗമില്ലാത്തവരായി ഈ ലോകത്തിൽ തമ്പുരാനാക്കിയിരിക്കുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ നോമ്പ് കാലയളവിൽ അത്തരം ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതല്ല. കുരുടനായ മനുഷ്യന് ഉണ്ടായിരുന്ന ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകണം. അതുപോലെ ഏത് സാഹചര്യത്തിലും രോഗിയായി കടന്നു വരുന്ന വ്യക്തികൾക്ക് സൗഖ്യം നൽകുന്ന ക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ രോദനങ്ങൾക്ക് മുന്നിൽ ശാസനകൾ ചൊരിയുവാനായി മറിച്ച് സ്നേഹപൂർവ്വം അവരെ കൈക്കൊള്ളുവാനുള്ള ആ വലിയ മനോഭാവത്തിന് നമ്മൾ ഉടമകളാകണം. ഈ ദിവസം നമ്മുടെ ചിന്തകൾ അതിനായി ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, കുരുടനെ പോലെ ഉൾക്കാഴ്ചയുള്ളവരായി സമൂഹത്തിൽ പ്രവർത്തിക്കുക. രണ്ട്, സൗഖ്യം നൽകുന്ന ക്രിസ്തുവിൻ്റെ പാത അതേപടി തിരഞ്ഞെടുക്കുവാൻ നാം ജാഗ്രതയുള്ളവരായിരിക്കുക. മൂന്നാമത്, രോദനങ്ങൾക്ക് മുന്നിൽ ശാസനകൾ ചൊരിയുന്നവരല്ല, മറിച്ച് ആ രോദനങ്ങൾക്ക് മുന്നിൽ അടുത്തു ചെന്ന് ആശ്വസിപ്പിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ